ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വ്ളോഗ്സ് ഓൺ ടൂൾസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ട ടോപ്പിക് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കട്ട വെയിറ്റിലിരിക്കുന്ന യമഹയുടെ XSR 155 എന്ന് പറഞ്ഞ ബൈക്കിനെ പറ്റിയാണ്. ഈ വണ്ടിയുടെ ലോഞ്ചും പിന്നെ ഇന്ത്യയിൽ വരുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും, പിന്നെ ഈ പ്രൈസിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയേണ്ടായിരിക്കും. ഈ യമഹയുടെ XSR 155 എന്ന് പറഞ്ഞ വണ്ടി എന്തായാലും ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യും ഈ വർഷം തന്നെ. മിക്കവാറും ഈ വർഷത്തിൻ്റെ ഒരു അവസാനമാകുമ്പോഴത്തേക്കും വണ്ടി എന്തായാലും ഇന്ത്യയിൽ ലോഞ്ച് ആവും. ഈ വണ്ടി ഇപ്പോൾ തായ്ലൻഡിലും ഇന്തോനേഷ്യയിലും ബംഗ്ലാദേശിലൊക്കെ ഈ വണ്ടി ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ വണ്ടി നമ്മളിവിടെ വരുമ്പോൾ കുറച്ച് മാറ്റങ്ങളൊക്കെ ഈ വണ്ടിയിൽ ഉണ്ടാവും, അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഞാൻ പറയേണ്ട എന്താണ്. യമഹ XSR 155 എന്ന് പറയുന്നത് ഒരു പുതിയൊരു കോൺസെപ്റ്റ് അല്ല. യമഹയുടെ തന്നെ XSR 900 ഉണ്ട്, പിന്നെ അതിൻ്റെ 700 ഉണ്ട്, പിന്നെ അതിൻ്റെ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ബൈക്ക് എന്നുള്ള നിലയിലാണ് യമഹ XSR 155 എന്ന് പറഞ്ഞ ബൈക്ക് ഇന്ത്യയിൽ ഇപ്പോൾ ഇറക്കാൻ പോകുന്നത്. ഈ ബൈക്കിൻ്റെ ലുക്ക് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ലുക്കാണ്. പിന്നെ യമഹയുടെ ബൈക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ലുക്കിനൊന്നും ഒരു കുറവുണ്ടാവത്തില്ല, നല്ല കിടലും ലുക്കോടായിരിക്കും യമഹ ബൈക്കുകൾ ഇറക്കുന്നത്. മെയിനായിട്ട് ഇതിൻ്റെ അട്രാക്റ്റീവ് എന്ന് പറയുന്നത് ഒരു റെട്രോ ലുക്കിംഗ് ബൈക്കാണിത്. അതുകൊണ്ട് തന്നെ കുറേ പേർക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടപ്പെടും, കുറേ പേരെങ്കിലൊക്കെ കട്ട വെയിറ്റിംഗ് ആയിട്ടിരിക്കുകയാണ് ഈ ബൈക്കിന് വേണ്ടി. ഈ വണ്ടിയുടെ നമുക്ക് മൊത്തത്തിലുള്ള ലുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഹെഡ്ലൈറ്റ് നോക്കി കഴിഞ്ഞാൽ LED ആയിട്ടുള്ള ഹെഡ്ലൈറ്റാണ് വന്നത്. പക്ഷേ ഇൻഡിക്കേറ്റേഴ്സ് ഇപ്പോഴും ആ ഹാലോജ് ഇൻഡിക്കേറ്റേഴ്സ് തന്നെയാണ് അവർ ഇതിൽ ഉപയോഗിച്ചത്. ബാക്കിലത്തെ ടെയിൽ ലൈറ്റ് നോക്കുകയാണെങ്കിൽ അതും LED തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ശ്രദ്ധിച്ചാൽ മനസ്സിലായി നല്ല കിടിലൻ ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് വണ്ടിക്ക് വന്നത്. അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ ഫുള്ളി ലോഡഡ് ഫീച്ചേഴ്സ് ആയിട്ടുള്ള ഒരു ബൈക്ക് എന്ന നിലയിലായിരിക്കും യമഹ XSR 155 ഇറങ്ങാൻ പോകുന്നത്. പിന്നെ ഇന്ത്യയിൽ വരുമ്പോൾ പുറത്ത് ഇപ്പോൾ ബംഗ്ലാദേശിൽ ഇന്തോനേഷ്യയിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട് വണ്ടി. അതായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇന്ത്യയിൽ വരുമ്പോൾ ബൈക്കിന് കുറച്ച് ചേഞ്ചസ് ഉണ്ടാവും, അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇനി മെയിനായിട്ട് കോസ്റ്റ് കട്ടിങ്ങിന് വേണ്ടിയാണ് അവർ കുറച്ച് ഫീച്ചേഴ്സൊക്കെ ഇന്ത്യയിൽ വണ്ടി ഇറക്കുമ്പോൾ കുറയ്ക്കണത്. അപ്പോൾ ഈ വണ്ടിയുടെ എന്തൊക്കെ ഫീച്ചേഴ്സ് ഇന്ത്യയിൽ നിന്ന് വണ്ടി വരുമ്പോൾ മൈനസ് ആവും നോക്കിക്കഴിഞ്ഞാൽ, പുറത്ത് വണ്ടിക്ക് അപ്സൈഡ് ഡൗൺ സസ്പെൻഷനാണ് കൊടുത്തേക്കുന്നത്, പക്ഷേ ഇന്ത്യയിൽ വരുമ്പോൾ സാധാ ടെലസ്കോപ്പിക് സസ്പെൻഷൻ ആയിരിക്കും. പിന്നെ ഡ്യുവൽ ചാനൽ ABS ഓടാണ് വണ്ടി പുറത്തൊക്കെ ഇറങ്ങിയിട്ടുള്ളത്, പക്ഷേ ഇന്ത്യയിൽ വരുമ്പോൾ സിംഗിൾ ചാനൽ ABS ആയിരിക്കും. പിന്നെ ഈ വണ്ടിക്ക് ഒരു ഗുഡ് ന്യൂസ് എന്ന് പറയുന്നത് ഇതിൽ മിക്കവാറും സ്ലിപ്പർ ക്ലച്ച് വെച്ചായിരിക്കും വണ്ടി ഇറക്കാം. ഇനി വണ്ടിയുടെ എഞ്ചിനെ പറ്റി പറയുകയാണെങ്കിൽ സെയിം R15 V3 അതേ എഞ്ചിൻ തന്നെയായിരിക്കും ഈ XSR 155. പെർഫോമൻസ് ഒക്കെ സെയിം R15 V3 തന്നെയായിരിക്കും, പക്ഷേ ടോപ്പ് എൻഡ് R15 V3 ഉണ്ടാവത്തില്ല, കാരണം ലുക്കിൽ രണ്ടും നല്ല വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ടോപ്പ് എൻഡ് ഉണ്ടാവില്ല, പക്ഷേ പെർഫോമൻസും പവറും ഒക്കെ സെയിം R15 V3 തന്നെ ഈ XSR 150 ഉണ്ടാവും. റെട്രോ ലുക്കിംഗ് ബൈക്സിനൊക്കെ ഇപ്പം നല്ല ഡിമാൻഡാണ്, അതുകൊണ്ട് തന്നെയാണ് ജാവ പിന്നെയും അവർ ലോഞ്ച് ചെയ്തിട്ടും നല്ല രീതിയിൽ ബുക്കിംഗ് ജാവയ്ക്ക് കിട്ടണത്. അപ്പോൾ ആ ഒരു മാർക്കറ്റ് പിടിക്കാൻ വേണ്ടിയാണ് യമഹ XSR 155 എന്ന് പറഞ്ഞ ബൈക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ വണ്ടിയുടെ പ്രൈസിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു 140,000 എക്സ്ഷോറൂം പ്രൈസ് എന്നുള്ള നിലയിലായിരിക്കും വണ്ടി മിക്കവാറും ഇന്ത്യയിൽ ഇറങ്ങാൻ പോകുന്നത്. എന്തായാലും R15 V3 ഒരു 5,000 അല്ലെങ്കിൽ 4,000 റുപ്പീസ് കുറവായിരിക്കും ഈ യമഹ XSR 155. 150 CC ബൈക്സിൻ്റെ മാർക്കറ്റ് യമഹയുടെ കയ്യിലാണ്. ആ മാർക്കറ്റിലോട്ടേക്ക് ഒന്നുകൂടി ഡിമാൻഡ് കൂട്ടാൻ വേണ്ടിയാണ് അവർ XSR 155 എന്ന് പറഞ്ഞ ബൈക്ക് ഇനി ഇറക്കാൻ പോകുന്നത്. കാരണം യമഹയുടെ ബൈക്ക്സ് നോക്കിക്കഴിഞ്ഞാൽ ഒരു നോർമൽ യൂസിന് FC ഉണ്ട് 150 CC കാറ്റഗറി തന്നെ, പിന്നെ MT ഉണ്ട്, ഒരു സ്ട്രീറ്റ് റേസർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പിന്നെ ഒരു സ്പോർട്സ് ബൈക്കിൻ്റെ ലുക്ക് വെച്ച് R15 V3 ആ കാറ്റഗറിയിൽ അവർക്കുണ്ട്. അപ്പോൾ ഇനി റെട്രോ ലുക്കിംഗ് ബൈക്കും ആ കാറ്റഗറിയിൽ 150 CC കാറ്റഗറിയിലോട്ടേക്ക് യമഹ കൊണ്ടുവരികയാണ്. ഈ വർഷം അവസാനം തന്നെ മിക്കവാറും യമഹ XSR 155 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യും. ഇനി ഞാൻ കുറച്ച് ലീക്ക്ഡ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയയിൽ ബംഗ്ലാദേശിലും അവിടെയൊക്കെ ഷെയർ ചെയ്ത വീഡിയോസ്, ഈ ബൈക്കിനെ പറ്റിയുള്ള വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. Thank you.
ഗൈസ്, അപ്പോൾ യമഹ എക്സ്എസ്ആർ 155 പറ്റിയുള്ള ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടതിൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ആയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.